ഉണ്ടായിരുന്ന ഒരു സമയം ഒരു ഷർട്ട് രണ്ട് ഷർട്ടും മുട്ടേ ഉള്ളൂ. തീർച്ചയായും ഡോബി എന്നും ദിവസം ഒരെണ്ണേ ഉള്ളൂ, അത് പിറ്റേന്ന് ഉടനെ ഇടാനില്ല. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഡോബിക്കത് ഷർട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അസംബ്ലി നടക്കുന്ന സമയമാണ്. ഉമ്മൻചാണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ഫ്രാൻസിസ് ജോസിൻ്റെ ഫാദർ സി കേന്ദ്ര സാറിൻ്റെ അദ്ദേഹം ഒരു വലിയ ഫിസിക്കാണ്. ഷർട്ട് ഇട്ടുകൊണ്ട് വന്നപ്പോഴത്തേക്ക് മുട്ടിന് താഴെ ഷർട്ട് ഇടുന്നു. അസംബ്ലിയിലുള്ള എല്ലാവരും പരിഹസിച്ചിരിച്ചു. അതാണ് എനിക്ക് എപ്പോഴും ഫ്രാൻസിസ് ജോസ് സാറായിട്ടുള്ള ഓർമ്മ വരുന്നത്. ഉമ്മൻചാണ്ടി നമുക്കൊരു വികാരമാണ്, ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഞാൻ എനർജി കൊണ്ടു എനിക്ക് പിന്നെ വിഷമമുണ്ട്. എനിക്ക് അതിന് കൂടുതൽ വിഷമം, ആ വിഷമത്തെ ആ ഒരു എനർജിയാക്കി ഒരു ഊർജ്ജമാക്കി മാറ്റുക. ഇവിടെ ഒരുപാട് കുറച്ച് പേര് ഇരിപ്പുണ്ട്, എനിക്ക് ഒരുപാട് പേരെ അറിയാം, ഒരുപാട് പേർക്ക് എന്നെയും അറിയാം. എനിക്ക് അതുമാത്രമേ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, ത്യാഗം അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണ്, കഷ്ടപ്പെടാൻ തയ്യാറാണ്, ആരോഗ്യം അനുവദിക്കുന്നതോളം എന്ന് പറയുന്നത്. ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർക്ക് പൂർണ്ണമായ ഒരു സമ്പൂർണ്ണ വിജയം ചാണ്ടിയമ്മയിൽ കൊടുത്തിട്ടാൽ നല്ലൊരു വിജയം നിങ്ങൾ കൊടുക്കണം. ഞാൻ ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിനെ ഞാൻ സ്നേഹിക്കുന്നു, ഇന്ത്യയെ ഞാൻ സ്നേഹിക്കുന്നു, കർഷകരെ ഞാൻ സ്നേഹിക്കുന്നു, ആധാരങ്ങളുടെ ചവിട്ടിലോട്ട് ആൾക്കാർക്ക് വേണ്ടി ഞാൻ എൻ്റെ ദുഃഖം ഭയങ്കരമായിട്ട് കരയുന്നു. സിദ്ധാന്തത്തിന് ഞാൻ കരയുന്നു. അവരുടെ എന്തെങ്കിലും പോകും, എനിക്ക് രാഷ്ട്രീയമൊന്നും പറയാൻ അറിയത്തില്ല, ഞാൻ രാഷ്ട്രീയം പറയാൻ പറ്റൂല, എനിക്ക് എന്തെങ്കിലും എഴുതി വെച്ച് പഠിച്ചുകൊണ്ട് പറയാനോ പറ്റത്തില്ല, എൻ്റെ ബ്രെയിൻ അത് സമ്മതിക്കത്തില്ല. എന്ത് എൻ്റെ ഹൃദയത്തിൽ നമുക്ക് പറയാനേ പറ്റില്ല. പണ്ടിങ്ങനെ ദിവസം ഞാൻ പറയുമ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, പലരും അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ വന്ന വാക്കുകളെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, എനിക്കത് പഠിച്ചു പറയാൻ പറ്റത്തില്ല. ആ പലരും അങ്ങനെ പറയാറുണ്ട്, കൊടുക്കലായിട്ടുണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഒരു പകരക്കാരനെ ലഭിക്കുന്നു. ഇന്ന് ഞാൻ സ്നേഹിക്കുന്നു, കോൺഗ്രസിനെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച് ജീവൻ വേണ്ടി ഞാൻ നെഹ്റു കുടുംബത്തിനെ സ്നേഹിക്കുന്നു. നിങ്ങളെല്ലാവരും ശ്രീമാൻ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി പ്രത്യേകമായിട്ടും കൂടുതലായിട്ടും ആർജവത്തോടെ ഇപ്പം സാമ്പത്തിക ഞെരുക്കമൊക്കെ ഒരുപാട് ഞെരുക്കൊക്കെ ഭയങ്കര സൗണ്ട് എഫക്റ്റ് ഉണ്ട്. ഞെരുക്ക് കൂടുന്നതോറും ആത്മാവിൻ്റെ ബീജം കൂടും. അപ്പം ആ ബീജത്തോടെ ഊർജിത ബീജത്തോടെ പ്രവർത്തിച്ച് അദ്ദേഹത്തിന് വലിയൊരു സമ്പൂർണ്ണ വിജയം കൊടുക്കുമെന്ന് പറഞ്ഞു. നന്ദി, നമസ്കാരം.